റൌഫ് വടക്കേട്ടുകാരനാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഭാരതപ്പുഴയുടെ നടുക്കാണ്. എന്താ വിശ്വസിക്കുന്നില്ല അല്ലേ? ഇതാ കണ്ടോളൂ, ഭാരതപ്പുഴ നടുക്കാണ്. പക്ഷെ എന്നാൽ വെള്ളമില്ല എന്ന് മാത്രം, വെള്ളമൊക്കെ വറ്റി വരണ്ടിട്ട് ഭാരതപ്പുഴ എന്തോ ഒരു വലിയ ഒരു അവസ്ഥയിലായിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. ഭാരതപ്പുഴ എന്നൊക്കെ പറഞ്ഞ് നിറഞ്ഞ് കഴിഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു പുഴയാണ് നമ്മളൊക്കെ മനസ്സിലും സങ്കല്പത്തിലൊക്കെ ഉള്ളത്. പക്ഷേ ഞാൻ ഭാരതപ്പുഴ കാണാൻ ചെന്ന് നോക്കുമ്പോൾ ഭാരതപ്പുഴയല്ല, ഭാരത മണ്ണ് മാത്രമേ ഉള്ളൂ. ഭാരതപ്പുഴയുടെ ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടൊക്കെ നമ്മൾ ഒറ്റപ്പാലത്തിൻ്റെ ഈ സൈഡിൽ നിന്ന് വഞ്ചി കയറിയിട്ട് മായന്നൂരിൻ്റെ തീരത്ത് നിന്ന് ഇറങ്ങും. അതായിരുന്നു ഭാരതപ്പുഴയുടെ ഒരു ഓർമ്മ. ഇപ്പം അതിൻ്റെ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. നമുക്ക് നടന്ന് ക്രോസ് ചെയ്യാവുന്ന ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട്. വെള്ളം നമുക്ക് ആ ഒരു ഭാഗത്ത് ചെറുതായിട്ടുള്ളൊരു കുറച്ച് ഭാഗങ്ങൾ മാത്രം വെള്ളം കവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. ബാക്കി ഒരുവിധം എല്ലാതും ഇപ്പം ഇങ്ങനെ ഒരു കാഴ്ചയാണ്. ഒരു ഭയങ്കര സങ്കടം പോകുന്നൊരു കാഴ്ചയാണ്. ഉണ്ട്, ചെറുപ്പത്തിൽ ഞാൻ അധികം ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പം ഉള്ള സമയത്ത് ഇതുവരെ പണ്ടൊക്കെ കുളിക്കാൻ വന്നിട്ടുണ്ട്. അന്നൊക്കെ ഈ നമ്മൾ ഈ നിൽക്കുന്ന ഭാഗമൊക്കെ നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു. അതെ അതെ അതെ, അന്നൊക്കെ ആ തീരത്ത് നിന്ന് കുളിക്കും. അല്ലാതെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മളൊട്ടും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ ഇന്ന് വഞ്ചിയില്ല, കാറിലൂടെ ഇതിൽ കൂടെ കുടിച്ചു പോകുന്ന അവസ്ഥയിലാണ് ഇവിടെ ഉള്ളത്. എന്തായാലും ഭാരതപ്പുഴയുടെ ആ ഒരു എന്തൊരു അസ്ഥിക്കൂടം എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമുക്ക് കിടക്കുന്നത്. സങ്കടം തോന്നി ഇതൊക്കെ കാണുമ്പോൾ. എന്തായാലും ഇതുപോലുള്ള ചെറിയ ചെറിയ വീടുകളൊക്കെ ഞാൻ ഗ്രാമഭംഗിയുള്ള വീടുകളൊക്കെ ഇതൊക്കെ എടുത്തിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക, കൂടുതൽ വീടുകൾക്കായിട്ട് എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം.